No. Ara viure. Viure. Era portam viure. Ara viure. Ara viure. Non niente odir parala. Unni saarengala. Era unni saare nu ulikala. Unni saare nu ulikala. Piune piune. Nalla vidyabhyasam illengil iveru undu anakku. Eh? Aha. Piune piune. Aavashyamillathe bartaanam paranju. കളി നമ്മളോടാ ലോകം അതിന് ഭാവിയെ പാർപ്പിച്ചിരിക്കുന്ന ഇടമാണ് വിദ്യാലയങ്ങൾ സത്യല്ലേ ശരിയെന്നെ അതിന് ഒരു തെറ്റില്ല പക്ഷെ പിന്നെ പിന്നെ വിളിക്കണ്ട വിളിക്കണ്ട എന്റെ പൊന്നുതമ്പുരാനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഇന്നും പറയാനുള്ളത് അല്ലാതെ പ്രത്യേകിച്ച കാര്യങ്ങളൊന്നും പറയാനില്ല ഈ പ്രധാന അധ്യാപകന്റെ കസേര എടുക്കണ്ട എടുക്കണ്ട എന്ന് പല ആളുകൾ എന്നോട് പറഞ്ഞതാണ് എൻ്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തിട്ടാണ് ഞാനത് ഏറ്റത് ശമ്പളം കൂടുതൽ കിട്ടുമല്ലോ പെൻഷൻ കൂടുതൽ കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇന്നത്തെ ദിവസവും അല്ലലില്ലാതെ അങ്ങ് പോക്കണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് ഇന്നലെയും കഴിച്ചല്ലേ ചെറു എന്താ നേരത്തെ എത്തിയോ സാർ കർക്കിടക മാസമായതുകൊണ്ട് അമ്പലത്തിൽ പോയപ്പോ തിരക്ക് നടടച്ചിട്ട് തുറക്കാൻ വൈകിപ്പോയി കഞ്ഞിപ്പൊരയുടെ കാർത്യാണി അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പണിയുണ്ട് വീട്ടില് രണ്ട് പയ്യുണ്ട് കറക്കുന്നേ അപ്പൊ ആര് കൊണ്ട് കൊടുക്കണം അങ്ങനെ ഉണ്ടാകുമ്പോ കുറച്ച് വൈദ് പോയി നാളെ വൈകില്ല എന്താ നേരത്തെ ആണല്ലോ അതെ സാറേ ഞാനൊന്ന് സൈൻ ചെയ്തിട്ടൊന്ന് പോകും ഒരു രണ്ടുമൂന്ന് കല്യാണം കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതേ അതെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണം എന്ന് പറയരുത് കാരണം ഇപ്പൊ രണ്ടു മൂന്ന് പേര് ഇപ്പൊ ലീവാണേ സാറേ എനിക്ക് ലീവ് വേണ്ട ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് രണ്ട് പോയിട്ട് ഒരു മൂന്ന് മൂന്നര ആകുമ്പോഴേക്കും എത്തേം ചെയ്യാം ആകെ തലവേദന പിടിപ്പിക്കണ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അതെന്ത് ഉത്തരവ് സാറേ അതായത് എല്ലാ സ്കൂളുകളിലും പരാതിപ്പെട്ടി വെക്കണമെന്ന് ഇപ്പൊ നിർബന്ധമാക്കിയിരിക്കുകയാണ് കോടതി അതെന്ത് തലവേദന അതിപ്പോ 2016 തൊട്ട് ഉള്ള ഉത്തരവല്ലേ നമ്മളിവിടെ പെട്ടി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ വെച്ചിട്ടുണ്ട് ശരി
പക്ഷേ പല സ്കൂളുകാരും അത് വേണ്ട രീതിയിൽ പാലിക്കാത്തതുകൊണ്ട് ആരൊക്കെയോ അത് കുത്തിപ്പൊക്കിയിട്ട് വീണ്ടും കേസ് കൊടുത്തു. അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ പുതിയ വിധി ഉണ്ടായിട്ടുള്ളത്. ഇത് നിർബന്ധമാണെന്ന്. ആ അത് നമുക്ക് വെക്കാം. നമുക്കൊരു പണി ചെയ്യാം. ഇനി ആ പഴയ പെട്ടിയുണ്ടല്ല, അത് അഴിച്ചെടുത്താ തുരുമ്പൊക്കെ കളഞ്ഞൊന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി സ്ഥാപിച്ചാ പോരെ. അത് പോരാന്ന്. നല്ല വലിയ വൃത്തിയായിട്ടുള്ള വേറെ പെട്ടി ഉണ്ടാക്കണം. അന്ന് സാറൊരു പണി, ഒരു ചന്ദനം മേടിച്ച് അർപ്പിച്ച് ഒരു ചന്ദനത്തിന്റെ പെട്ടി ഉണ്ടാക്കിയിട്ട് ആ വാതൊക്കെ തന്നെ വെക്കും. പെട്ടി ചന്ദനത്തിന്റെ വേണോ അല്ലെങ്കിൽ തേക്കിന്റെ വേണോ എന്നുള്ളതല്ല വിഷയേ. വിഷയം എന്താന്ന് വെച്ചാല് പെൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, പിന്നെ മയക്കുമരുന്ന്, കഞ്ചാവ് അതുപോലെയൊക്കെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം. കുറവില്ലന്മാരുണ്ട് ഇവിടെ. കുറവില്ലന്മാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ പുറത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെ ഒക്കെ പരാതികൾ ഇതിനകത്ത് വരുമെന്ന്. വരട്ടെ സാറേ, അതിന് സാറിന് ടെൻഷൻ അടിക്കണത്. ഞാൻ ടെൻഷൻ അടിക്കണത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് 15 പേരടങ്ങുന്ന ഒരു ഉപദേശക സമിതി ഉണ്ടാക്കണം. ആ ഉപദേശക സമിതി ഇതിനകത്തുള്ള പരാതികളെല്ലാം എടുത്ത് ആഴ്ചയിൽ എടുത്ത് പരിശോധിച്ചിട്ട് അതിന് തീർപ്പുണ്ടാക്കണം. ഇവിടെ പരിഹരിക്കാൻ പറ്റാത്ത സംഗതികളാണെങ്കിൽ അത് മേൽപോട്ട് അയക്കണം. ഇതെന്താ ഉത്തരവാദിത്തമുള്ള പണിയല്ലേ? എന്തുത്തരവാദിത്തം? ഇതൊന്നും മഹാ കാര്യമല്ല മാഷേ. മാഷ് ഇത്ര ടെൻഷൻ അടിക്കണപ്പോ ഞാനോർത്ത് മാഷ് എന്തെങ്കിലും അലമ്പിൽ പെട്ടിട്ടുണ്ടോ? എന്താ ഈ പറയുന്നത് മാഷ്? കാര്യം പറയുന്നത് മനുഷ്യന്റെ കാര്യമാണല്ലോ. എന്തെങ്കിലും പെട്ടണമെങ്കിൽ തന്നെ ഞാൻ സംഘടനാ സ്വാധീനം ഉപയോഗിച്ച് സാറിന് ഊഴിത്തരാ. പിന്നെ ഈ പെട്ടിയുടെ വിഷയമാണെങ്കിൽ സാർ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. 15 കമ്മിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മാഷില്ലേ, ഞാനില്ലേ, അതുപോലെ എല്ലാവരെയും വെച്ചിട്ട് ഒരു 15 കമ്മിറ്റി ഉണ്ടാക്കിയാ പോരെ. ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരാം സാർ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടാ. അതിന് വൈകിട്ടിരിക്കാം നമുക്ക് കേട്ടാ. അതൊന്നും ഒരു കുഴപ്പമില്ല. പോയിട്ട് വരും. ശരി എന്നാ. അല്ല മാഷെ, ഈ മെമ്പർ എന്താ ഇത്രയും വൈകുന്നത്? ഞാനത് ചോദിക്കണം. ഇനി അയാൾക്ക് പെട്ടി അയക്കേണ്ട വരുമോ? മെമ്പർ നേരത്തെ ഇങ്ങ് വരാന്ന് പറഞ്ഞതല്ലേ. ആ വരും. വരണുണ്ട് വരണുണ്ട്. കേട്ട മാഷെ, ഇപ്പൊ സ്കൂളിൽ പോവാത്തവരനെ നമ്മൾ സ്കൂളിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥ. സ്കൂളിലൊരു പരാതിപ്പെട്ടി വെക്കേണ്ട ഒരു ചടങ്ങുണ്ട്, അതിനു വേണ്ടി വന്നാ. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. പക്ഷേ പഴയ പെട്ടി തന്നെ വെച്ചാ പോരായിരുന്നു. എന്റെ മെമ്പർ ഒന്നും പറയണ്ട. പഴയ പെട്ടി ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ഊരി എടുത്തൊന്ന് പെയിന്റ് അടിച്ച് മെയിന്റനൻസ് ചെയ്യാന്ന് നോക്കിയപ്പോ അതിന്റെ അകത്ത് തുറന്നപ്പോ കിടക്കണ എന്തൊക്കെയാണ്? എന്താണ് അല്ല, അതിനകത്ത് ഈ പാൻസിന്റെ പാക്കറ്റ്, പിന്നെ സിഗരറ്റ് വലിച്ചിട്ടുള്ള അതിന്റെ പാക്കറ്റ്, പിന്നെ പാറ്റ കൂറ പല്ലി, ഇനി ഒന്നും പറയണ്ട. പുതിയ പെട്ടി വെച്ചോണ്ട് വല്ല കാര്യമുണ്ടോ? എന്റെ മാഷ സംഭവിച്ചേ. എന്റെ പുറ പഠിച്ച കുഞ്ഞീഷണ്ടല്ലോ, ഓ ഗൾഫ് നിന്നു. അതിനൊക്കെ പരാതി ഈര് നിറച്ചുവിട്ടാലും ബാക്കി. നമ്മുടെ ഉണ്ണിയെ കുറിച്ചിട്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഴുതിയേക്കണോ? വിവേകമില്ലെങ്കിൽ വിജ്ഞാനമില്ല. കുട്ടികൾക്ക് കയ്യെത്തണമല്ലോ. പക്ഷേ ഒരു ഫോട്ടോ എടുത്തോട്ടാ. നമുക്ക് ഈ പെട്ടി വെച്ചിട്ടുള്ള വിവരം നമുക്ക് അസംബ്ലിയിൽ കുട്ടികളെ പറയാം. താൻ മാത്രമേ അല്ല ഞാൻ ചോദിക്കുന്നതല്ലാണ്. നിങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കും. നിങ്ങളെ ഞാൻ ചോദിക്കട്ടെ. അടേ രാമമാഷേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പരിപാടി എന്താണ്? ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കണം എന്നല്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്താണ് ഇതിലെ ഇന്റർനെ കൂടെ നടക്കുന്നത്? ക്ലാസ് ഒന്നും ഇല്ലേ? എന്നാ ക്ലാസ്സിക്കാർ ആ ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞിട്ട് ഇടവേ കൂടെ നടക്കാണ്. ആ അതെ, ഞാൻ പറഞ്ഞേ മനസ്സിലായ നിങ്ങൾക്ക്. അതെ, ഞാൻ ഇവിടുത്തെ പി ടി പ്രസിഡന്റാണ് ചോദിക്കണത്. ഞാൻ വിചാരിച്ച നിങ്ങളെ മാഷെ നിങ്ങളല്ല, ഇവിടുത്തെ ഹെഡ് മാസ്റ്ററിനെ പറഞ്ഞാണ് ഇവിടുന്ന് പുറത്താക്കുമ്പോഴാണെങ്കിൽ അറിയാലോ. എന്താണ്
നിങ്ങൾ എന്റെ ക്ലാസ്സിൽ വരാത്ത അത് പറയേ. എന്താ വരാത്തേ? ആരുടെ? കുട്ടിയുടെ കല്യാണം. കുട്ടിയുടെ കല്യാണത്തിന് നിങ്ങൾ ക്ലാസ് മുടക്കണം. അത് ശരിയല്ല. നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്കേ. ഞാൻ ശീതളം പറഞ്ഞതാണ്. ആ അപ്പൊ ഈ ഹിന്ദി വീട്ടിൽ പോയിട്ട് സംസാരിക്കണമെന്ന് പറയണത് എന്താന്ന് മനസ്സിലായോ? നമ്മള് മലയാളം ഇപ്പൊ വർത്താനം പറയണില്ലേ, അതുപോലെ നമ്മൾ ഹിന്ദി പറയാൻ പഠിക്കണം. എന്തുകൊണ്ടാ? ഞാനും എന്റെ മക്കളും കൂടെ ഇടയ്ക്കിടയ്ക്ക് ബോംബെ പോകും. ബോംബെ പോയിട്ടുണ്ടെങ്കിൽ ആ റോഡിലുള്ള എല്ലാരും ഹിന്ദിയിൽ പറയണേ. അപ്പൊ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഉടുപ്പ് മേടിക്കാനും കമ്മല് മേടിക്കാനൊക്കെ നമ്മള് വില പേശണം. അങ്ങനെ 100 രൂപയ്ക്ക് 5 സാരി വരെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഹിന്ദി പറഞ്ഞിട്ടേ. പിന്നെ അങ്ങനെ ഞാന് സാരിയൊക്കെ മേടിക്കണേ ഈ ഹിന്ദിയിലെ നടന്മാരും നടിമാരൊക്കെ ഇല്ലേ, അവര് ഭയങ്കര തിളങ്ങണ ഉടുപ്പൊക്കെ എവിടുന്ന് മേടിക്കണേ ഈ ബോംബെയിലെ സ്ട്രീറ്റിൽ നിന്ന്. ഞാൻ അവിടെ ബാർഗെയിൻ ചെയ്ത് നിൽക്കുമ്പോ ഉണ്ട് ഐശ്വര്യ റായ് വന്നേക്കുന്നു. ഐശ്വര്യ റായ് വന്നിട്ട് അവര് 500 രൂപ പറഞ്ഞ സാധനം ഞാൻ 100 രൂപയ്ക്ക് വാങ്ങി. മനസ്സിലായാ? ഹിന്ദി പഠിച്ചാൽ അത്രയുണ്ട് ഗുണേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാ ഹസ്ബൻഡിന് ഒരു ആഗ്രഹം പാരീസിൽ പോകണം. അങ്ങനെ ഞങ്ങൾ പാരീസിൽ പോകാൻ തീരുമാനിച്ചു. പാരീസിലൊക്കെ പിന്നെ അപ്പൊ നമ്മളെവിടെ പറഞ്ഞേ? പാരീസ്. പാരീസ്, ആ പാരീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന സ്ഥലമില്ലല്ലോ. പക്ഷെ ഞാൻ പോയി. അയ്യോ, ഇതാരാണ് സുധമാഷ്? അയ്യോ, ക്കമാണ് സാറേ. എന്താണ്? ഞാൻ ഉറങ്ങിയൊന്നുമില്ല. കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് 2 മിനിറ്റ് വെറുതെ ഒന്ന് കണ്ണടച്ച കളിക്കാൻ വിട്ടട്ടെ. കുട്ടികൾ കളിയും കഴിഞ്ഞ് വീട്ടിൽ പോയി. സ്കൂള് വിട്ടോ? അയ്യോ, എപ്പോ സ്കൂള്? കൃത്യസമയത്ത് വിടുവല്ലോ. നിങ്ങളുടെ ഉറക്കം കഴിഞ്ഞ് കാത്തിരിക്കില്ലല്ലോ. അവന്റെ പ്രസിഡന്റ്, അപ്പൊ സ്കൂൾ വിട്ട ഒന്ന് എന്നെ വന്ന് വിളിക്കണ്ടേ? ആ പിന്നെ ഞാനിവിടുത്തെ പിയൂണല്ല, പി ടി എ പ്രസിഡന്റാണ്. നിങ്ങൾ ഉറക്കത്തിന് വിളിച്ച് വീട്ടിൽ വിടാൻ. വേഗം എനിക്ക് വീട്ടിൽ പോ, നാളെ നേരത്തെ വരണം സ്കൂളില്. എന്തിന്? മാഷെ, നാളെ പരാതിപ്പറ്റി പൊട്ടിക്കുന്ന ദിവസമല്ലേ. നേരത്തെ വരണം, അത് കഴിഞ്ഞിട്ട് വേണം ക്ലാസ് തുടങ്ങാൻ. പോയാ? ഞാൻ അതും തരണ നടക്കല്ലായിരുന്നു. ഞാൻ എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോവാൻ. നിങ്ങളിപ്പോ അല്ല, എന്റെ ചോറ്റു പാത്രവും ഫ്ലാസ്കും ഒക്കെ അവിടെയാണേ. ഉണ്ണെന്തിനാ ഈ ജാതി മാഷന്മാരും കൊറേ കുട്ടികളും? അയ്യോ, നമ്മൾ നമ്മുടെ സ്കൂളില് ഈ പരാതിപ്പെട്ടി വെച്ചിട്ട് ഇതുവരെ അത് തുറന്നിട്ടില്ല. ഒരാഴ്ച ആയി, ഇനി അത് തുറക്കണം. കുട്ടികൾ എന്തൊക്കെ പരാതികളാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ കുട്ടികൾ എല്ലാവരും നല്ല കുട്ടികളായതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള പരാതികളൊന്നും അതിനകത്ത് വരാനും സാധ്യതയില്ല. വന്നാലും കുട്ടികൾ പെൻസിൽ കണ്ടില്ല, പേന കണ്ടില്ല, റബ്ബർ കണ്ടില്ല. പരാതി ഉണ്ടെങ്കിലും എഴുതാറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല, അവർക്ക് ഇടാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കത് തുറന്ന് ഓരോ പരാതികളും നമ്മൾ പരിശോധിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ അത് പരിഹരിക്കണം. ഇനി പരിഹരിക്കാൻ പറ്റാതെ വരുന്ന ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് വിടണം. അതെ, വിദ്യാഭ്യാസ വകുപ്പിലേക്ക്. ഇനി സീരിയസ് വിഷയങ്ങളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. അല്ല, ഞാൻ കൊണ്ട് കയറണ്ടെന്ന് വിചാരിച്ചു പേടിച്ചു. ഇത് ഞാൻ മേടിച്ചാൻ കൈപ്പൂട്ട്. ഇതിന്റെ 11 RAM 10 പൈസ വന്നു. അത് എനിക്ക് തരണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഇതങ്ങ് വായിച്ചു തുടങ്ങാം അല്ലേ? പെൺകുട്ടികളുടെ പരാതി ഉണ്ടെങ്കിലേ ഞങ്ങള് ലേഡീസ് സ്റ്റാഫ് ആരെങ്കിലും വായിക്കാം അല്ലേ? അതെന്താ കണ്ട ടീച്ചർ അങ്ങനെ പറയുന്നത്? പെൺകുട്ടി ആൺകുട്ടി എന്ന് വ്യത്യാസമൊന്നും വേണ്ട, എല്ലാം ഒരാൾ വായിച്ചാൽ. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേരുടെ ഇടയിൽ എന്തും പെണ്ണും പറഞ്ഞത്. അതിൽ എനിക്ക് അഭിപ്രായം ഉണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് മാത്രം പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ അതെ
ടീച്ചർമാർ നോക്കുന്നത് നല്ലതാണ്. മാഷേ, ഞാൻ ഓരോന്ന് പരാതികൾ എടുത്തിട്ട് ഓരോന്നും വായിച്ചു. ബഹുമാനപ്പെട്ട എച്ചം അറിയുന്നതിന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരെ ഈ സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സത്യപ്രതിജ്ഞയും നടത്തിയല്ലോ. അതിന് നേതൃത്വം കൊടുത്ത മന്മഥൻ സാറും സുഗതൻ മാഷും കഴിഞ്ഞ ശനിയാഴ്ച അടിച്ചു ഫിറ്റായി ബാറിന്റെ മുന്നിലൂടെ ആടി ആടി നടക്കുന്നത് കണ്ടു. നടപടി എടുക്കണം. എന്താണ് സാറുമാരേത്? നിങ്ങളൊക്കെ അധ്യാപകരാണോ നിങ്ങള്? അല്ല, അത് അങ്ങനെ ഞങ്ങളെ കുറ്റം പറയരുത്. എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ബാറ്. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ അതില് പോകുമ്പോ ബാറിന്റെ മുന്നിൽ വെച്ച് മന്മഥൻ മാഷെ കണ്ടു, നിങ്ങൾ സംസാരിച്ചു. അത് കണ്ട ആ കൊച്ചു തെറ്റിദ്ധരിച്ചാണ് ഈ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അല്ലല്ല, നിങ്ങള് ആടി ആടി പോയി. അങ്ങനെ ആടി ആടി പോകേണ്ട കാര്യമില്ലല്ലോ. ആടാൻ എന്തിനാ? ആടാൻ ഇവിടെ ഡാൻസ് ടീച്ചർ ഇല്ലേ? ഹെഡ് മാഷെ, സത്യം പറയാമല്ലോ, ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, അത് പഠിപ്പിക്കാൻ ഇറങ്ങിയാലേ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റൂ. അതിന്റെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ഒരു അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി മാഷിന്റെ അടുത്ത് ഞാൻ പലവട്ടം ഇത് പറഞ്ഞതാണ്, പക്ഷെ മാഷ് ഇത് കേട്ടിട്ടില്ല. മാഷ ഇനി ആവർത്തിക്കില്ല. ഇനി ഞങ്ങൾ ലഹരി വിരുദ്ധ ദിനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കാതിരുന്ന പ്രശ്നമല്ലല്ലോ. നിങ്ങൾ അതിന് വിളിക്കാണ്ടിരുന്ന പോരാ. ഞാൻ എന്തിനാ ഇവിടെ പ്രശ്നം? ആദ്യത്തെ എന്നുള്ള നിലയില് നമുക്ക് ഇത് ഇവിടെ ഒന്ന് കുട്ടികളാണ് ഇത് കണ്ടെത്തണം, അത് മനസ്സിലാക്കണം. പ്രിയ സാർ, ഞങ്ങളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന മന്മഥൻ സാർ പാഠഭാഗങ്ങൾ വെറുതെ വായിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഫസ്റ്റ് പോർഷനും അടിവരയിടിയിച്ച് പുസ്തകം തീർന്നു. അടിവര ഇടിക്കലാണ് സാറിൻ്റെ പരിപാടി. അടിവര ഇടാനാണെങ്കിൽ വീട്ടിലിരുന്ന് പാഠപുസ്തകത്തിൽ വരച്ചാൽ മതിയാകുമല്ലോ. ഈ സാറ് എന്തിനാ? നടപടി ഉണ്ടാകണം. മാഷേ, വലിയ പരാതി ഉണ്ട് മാഷേ. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ എനിക്കെതിരെ പരാതി തരാൻ വേണ്ടിയാണോ ഈ പട്ടി കൊണ്ട് വെച്ചേക്കുന്നത്? നിങ്ങൾ ഈ ആടലും അടിവരടലൊക്കെ നിങ്ങൾക്കാണ്, അതാണ് പ്രശ്നം. പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഓരോ അധ്യാപകന്മാർക്കും ഓരോ ശൈലിയുണ്ട്. ഞാനിപ്പോ എന്റെ ഗുരുവായ വടക്കൻ തരം മാഷിന്റെ ശൈലിയാണ് ഞാൻ അനുകരിക്കുന്നത്. എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റൂ. അപ്പൊ അടിവരയിട്ട് പഠിപ്പിക്കുന്നതാണ് എന്റെ രീതിയാണ്. ഇത് പരാതിയായിട്ട് ഒരു കുട്ടി പറഞ്ഞതാണ്, അത് മനസ്സിലാക്കണം നമ്മള്. അത്രയേ ഉള്ളൂ. ഒരു കുട്ടിയല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഒരു കുട്ടികളും പറഞ്ഞില്ലല്ലോ. ഒരു കുട്ടി പറഞ്ഞല്ലോ. പക്ഷെ അടിവരയിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിന്റേതായ രീതിയുണ്ട്. എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഒരു വരയിട്ട പുസ്തകം മേടിച്ചാൽ അതിൽ എഴുതി കൊടുത്താൽ പോരെ. വെറുതെ വറക്കാൻ അടുത്ത പരാതി എന്നെ കുറിച്ചാണെങ്കിൽ ഇത് എന്നെ കരുതി കൂട്ടി ഇവിടെ നിന്ന് മാറ്റാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കണമെന്ന് ഞാൻ പറയാം. സാറേ, ഈ സ്ഥാപനത്തിലെ കായികാധ്യാപകനായ സുഗതൻ സാർ സ്ഥിരമായി കിടന്നു ഉറക്കം തന്നെയാണ്. ഞങ്ങളെ സാറ്റ് കളിക്കാൻ വിട്ടിട്ടാണ് പുള്ളി കിടന്നുറങ്ങുന്നത്. അപ്പോ അതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങളെ നല്ലൊരു കായികാധ്യാപകനെ ഇവിടെ നിയമിക്കാൻ നടപടി എടുക്കുമല്ലോ. മാഷേ, കുട്ടികളുടെ പരാതി ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാ പോലെ. മാഷേ, കുട്ടികളെ പഠിപ്പിക്കും ഇവിടെ ഒരു മറ്റേ ജാവലിൻ സ്റ്റിക്ക് അത് ഒടിഞ്ഞു കിടക്കുകയാണ്. രണ്ട് ഫുട്ബോൾ രണ്ട് ബോളും പഞ്ചറായി കിടക്കുകയാണ്. വോളിബോൾ സ്റ്റിച്ച് വിട്ട് കിടക്കുകയാണ്. ഷട്ടിൽ ബാറ്റ് നെറ്റ് പോയി കിടക്കുകയാണ്. ക്രിക്കറ്റ് ബാറ്റിന്റെ പിടിയില്ല. പിന്നെ ഞാൻ അവരെ എന്ത് പഠിപ്പിക്കും? അപ്പൊ ഒളിച്ചു കളിക്കാൻ പറയും. ഈ പ്രായത്തിൽ എനിക്ക് അവരുടെ കൂടെ ഒളിച്ചു കളിക്കാൻ പറ്റുമോ? അപ്പൊ ആ സമയത്ത് ഞാൻ കടന്നുറങ്ങും. വെറുതെ ചാട്ട് കളിക്കാൻ കുട്ടികളെ വിട്ടിട്ട് വാറ്റടിച്ച് കിടക്കണത് ശരിയല്ല. ഇതിപ്പോ കുട്ടികളുടെ പരാതികൾ ഒന്നും കിട്ടുന്നില്ല, ഒക്കെ അധ്യാപകരെ കുറിച്ചുള്ള പരാതികളാണ് കിട്ടുന്നത്. അത് അങ്ങനെ അല്ല, കുട്ടികൾ നല്ല നല്ല കുടുംബത്തെന്ന് പറഞ്ഞ കുട്ടികളാണ്. അധ്യാപകരാ മോശം? അതിപ്പോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നോക്കണ്ടേ. സാറേ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ മണ്ടോദരി ടീച്ചർ വീട്ടിലെ കാര്യങ്ങളും പൊങ്ങച്ചങ്ങളും പറയുകയും വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളും ടൂറ് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നു. ക്ലാസ്സിലെ കാര്യങ്ങളല്ല സ്വന്തം മേനി പറച്ചിലാണ് ടീച്ചറുടെ മെയിൻ. വെറുതെ ഹിന്ദി പാട്ടും പാടും. ഈ ബോറടി ടീച്ചറിനെ, ഈ സമയം കൊല്ലി ടീച്ചറെ ഇവിടെ നിന്ന് ഒഴിവാക്കാമോ?
ടീച്ചറെ ഇതൊക്കെ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ്, ഇത് ആ നിലയ്ക്ക് നിങ്ങൾ ഉൾക്കൊള്ളണം. ഉദാഹരണം പറഞ്ഞു കൊടുക്കണാണ്. അല്ല, നന്നായിട്ട് പഠിച്ച വിദേശത്തൊക്കെ ടൂറ് പോവാന്ന് ഞാൻ പറഞ്ഞു. നല്ലതല്ല, അതൊക്കെ നല്ലതല്ലേ, കുട്ടികൾക്ക് യാത്ര പോവാനൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. അത് നോക്കാം അടുത്ത ബാക്കി. മാഷേ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർക്ക്, ഇവിടുത്തെ PTA പ്രസിഡന്റ് ശീതളൻ ക്ലാസ് സമയങ്ങളിൽ ടീച്ചർമാരുടെ അടുത്ത് വന്ന് ആവശ്യമില്ലാതെ സംസാരിക്കുകയും വായ നോക്കുകയും ഒക്കെ ചെയ്യൽ പതിവായിരിക്കുകയാണ്. ക്ലാസ് സമയങ്ങളിൽ PTA പ്രസിഡന്റ് ടീച്ചർമാരുമായുള്ള സംഭാഷണത്തിനെത്തുന്നത് ഒഴിവാക്കി ഇവിടുത്തെ അന്തരീക്ഷം ശുദ്ധമാക്കണമെന്ന് അറിയിക്കുന്നു. പുരുഷാധ്യാപകരില്ലേ? നന്നായിട്ട് ക്ലാസ് എടുക്കണമെന്ന് വേറെ പോയി ഇങ്ങനെ നോക്കണം എന്തിനാണ്? അല്ല, അങ്ങനെ നമ്മള് ശ്രദ്ധിക്കുമ്പോ ടീച്ചർമാരെ ശ്രദ്ധിക്കുമ്പോഴാണ്. രണ്ടു കൂട്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുമ്പോഴാണ് ആൾക്കാർ കുട്ടികളെ അറിയുന്നത്. അതാണ്, ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ബഹുമാനപ്പെട്ട ഹെഡ്മാഷ്, അറിയാൻ ഈ അധ്യയന വർഷം സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമായിട്ടും ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് പ്യാരിജാതൻ മാഷ് ഈ സ്കൂളിലെത്തിയത്. സർക്കാരിൻ്റെ ശമ്പളം പറ്റി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഈ പ്യാരിജാതൻ എന്ന മാഷ് നമ്മുടെ സ്കൂളിന് ആവശ്യമുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ രണ്ട് തോണിയിൽ കാലിടരുത്. ഒന്നെങ്കിൽ അധ്യാപകന്റെ പണി ചെയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുക. അപ്പൊ ഞാനൊരു മെമ്പറാ, ഞാൻ ഈ എനിക്കിപ്പം അധ്യാപകനാണെന്ന് ചോദിച്ചാൽ നടക്കൂല. ഇല്ല, ഒരു പണി നടക്കുള്ളൂ, അത് ചെയ്യണം. കാരണം കുട്ടികളാണ് പ്രതികരിക്കുന്നത്. ഇല്ല മാഷേ, അടുത്ത വായിക്കാൻ വരട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ പരാതി ഇല്ല മാഷേ, അത് നിങ്ങൾ കുറ്റക്കാരനല്ലേ? നിങ്ങളോട് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പരിപാടിക്ക് പോകരുതെന്ന്. അത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇവിടെ പ്യാരി ഭാഷ മാത്രല്ല, എല്ലാവരെയും കൂടെ ഞാൻ പറയുന്നത്, ഇതൊക്കെ മുകളിലേക്ക് അയച്ചാൽ നിങ്ങൾക്കൊക്കെ ക്ഷീണമാണ്. ഞാൻ മുകളിലേക്ക് അയക്കും, മനസ്സിലാക്കില്ലോ. സ്കൂളിലെ അഡ്മാഷ് മാത്രം നന്നായിട്ട് എന്താ കാര്യം? അത് നമ്മൾ നോക്കണ്ടേ? അതെ അതെ. ഇനി ഇനി എന്ത്? അല്ല, കുട്ടികളുടെ പരാതി എന്താന്ന് അറിയല്ലേ. ബഹുമാനപ്പെട്ട ഉപദേശക സമിതിക്ക്, നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരാളാണ്. നിലപാടെടുക്കാൻ കഴിയാതെ നട്ടലില്ലാത്ത നിലയിലുള്ള ഒരു നേതൃത്വമാണ് നമ്മുടെ HM-ന് സത്യശീലൻ മാഷ്ക്കുള്ളത്. കുട്ടികൾ തമ്മിൽ തല്ലുപിടിച്ച് പരാതി എത്തിയാൽ പോലും അവരെ വിളിച്ച് ഒന്ന് അന്വേഷിക്കുകയോ അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്യാറില്ല. ഈ നിർഗുണനായ ഹെഡ്മാസ്റ്ററെ ഈ വിദ്യാലയത്തിന് ആവശ്യമുണ്ടോ? അദ്ദേഹത്തെ ഒഴിവാക്കി കഴിവുള്ള ഏതെങ്കിലും ഒരു അധ്യാപകനെ ആ ചുമതല ഏൽപ്പിക്കാൻ കഴിയുമോ? എന്താണ് മാഷേ കേൾക്കണം? നിങ്ങൾ ഇത്ര നേരം വരെ ഉപദേശിച്ചല്ലേ, എന്തപ്പോ ഇങ്ങക്ക് ആക്ഷൻ എടുക്കാൻ അത്ര പ്രയാസം? ഇപ്പൊ കുട്ടികൾ തമ്മിൽ ഒരു അടിപിടി ഉണ്ടായി കഴിഞ്ഞാല് അതിന് പരിഹാരം കണ്ടെത്തുന്ന നിങ്ങളാണ് ഒരു അഡ്മാഷൻ പറ്റാത്തത്. മാഷേ, നിങ്ങൾ അറിയാതെ കാര്യങ്ങൾ പറയരുത്. ആ, എന്താ അറിയാത്ത? ഇപ്പൊ ഒരു കുട്ടി ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടിയെ നമുക്ക് ശാസിക്കാൻ പറ്റില്ല. തുറന്ന മനസ്സോട് കൂടിയിട്ട് നമുക്കൊന്ന് ശാസിക്കാൻ പറ്റില്ല. അവന്റെ മുകളിൽ ഒന്ന് കണ്ണു തുറച്ചു നോക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ഒന്നും ചെയ്തുകൂടാന്നാണ്. ഇപ്പൊ മാഷിനാകെ ഒരു പിരിമുറുക്കം ഇല്ലേ? ഇനി എന്നൊക്കെ മോചനം കിട്ടാനാണ് എന്നെ പോലുള്ള ഒരു ചെറുത് കഴിക്കുന്നത്. അത് നിങ്ങൾ ന്യായീകരിക്കുന്നെങ്കിലും എന്റെ പറഞ്ഞാലും കഴിക്കണേ എന്റെ കാര്യമാണെന്ന് പറയുന്നത് എന്താണ്? ഇത് വായിക്കണം സാറേ. ഇനി അത് വായിക്കുന്നു വേണ്ടത്. ആളെ സാറേ, ആ പരാതി കൂടെ വായിച്ചേ. സ്നേഹ
ഭാരമുള്ള സാറിന് ഈ വിദ്യാലയത്തിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ബുദ്ധിയും വിവേകവും ഊർജസ്വലനുമായ ഉണ്ണിക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. ഒരു അധ്യാപകനാകാൻ യോഗ്യതയുണ്ടെങ്കിലും പി യൂണിൻ്റെ തൊഴിലെടുക്കുന്ന ഉണ്ണിക്ക് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ നിന്നും ചെയ്തു കൊടുക്കണം. ഉണ്ണി പി യൂണിന് ഒരു പരിഗണന ഇങ്ങ് കൊടുക്കപ്പ. ഇവിടെ കീഞ്ഞു പാഞ്ഞോടുന്ന കുട്ടികളെ വളരെ ജോറായി നിയന്ത്രിക്കുന്ന ഉണ്ണിക്ക് പി ടി എയുടെ പേരിൽ ഒരു പൊന്നാടയെങ്കിലും നൽകി ആദരിക്കണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ കീഞ്ഞു പാഞ്ഞോളും. കീഞ്ഞു ഇത് കാസർഗോഡുള്ള കുട്ടിയാണ് സാറേ. ഞാനും പറഞ്ഞോ പറഞ്ഞോ. ഒരു പരിഗണന കിട്ടാൻ വേണ്ടി ചെയ്യാണ് സാറേ. എന്ത് പറ്റി എന്ത് പരിഗണന? പിന്നെ നമുക്കൊരു ബഹുമാനം കിട്ടുന്നില്ല. ഇനിയിപ്പോ നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ല. ഒന്നുമില്ല. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, അപ്പൊ എല്ലാവർക്കും പോവാം. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് നോക്കിട്ട് എന്താണ് വേണ്ടത്. ശരി ടീച്ചറെ വിഷമിക്കണം വേണ്ടാട്ട. അല്ല അതെ, ഇത് പറഞ്ഞതൊന്നും വിഷമിക്കണ്ട, അതൊക്കെ സാധാരണ സംസാരിക്കട്ടെ. അതിപ്പോ മെമ്പറായി പ്രസിഡന്റ്, നമ്മളിപ്പോ ഈ പരാതികൾ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഈ കുട്ടികൾ ഇങ്ങനെ ബുദ്ധിയുള്ള കുട്ടികളായ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മാത്രല്ല, ഇതൊക്കെ ഈ അധ്യാപകരെ കുറിച്ചിട്ടുള്ള പരാതികളാണ്. ഞാൻ പറഞ്ഞതറിയോ, ഇത് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് സ്കൂളിൽ മോശം. ഇത് തൽക്കാലം മേലോട്ടൊന്നും അയക്കണ്ട, കാരണം ഞാനും കൂടി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, എനിക്കും കൂടി ബാധിക്കും ഇത്. അപ്പൊ തൽക്കാലം തോണ്ട് പൂത്തുകയാണ് നല്ലത്, അതിനുള്ള വഴി നോക്കി. ഞാൻ പറയട്ടെ സാറേ, ഞാൻ പറയുകയാണെങ്കിൽ ഇത് ബന്ധപ്പെട്ട കമ്മിറ്റി പരിശോധിച്ച് നോക്കി. നോക്കിയപ്പോ അതിലൊരു കാമ്പുള്ള ഒരു പരാതിയും കാണാനില്ല. അങ്ങനെ വന്നപ്പോ നമ്മളത് എന്താ ചെയ്യാൻ ചെയ്യണം, അതാണ്. അപ്പോ മാഷെ പരാതി എന്ത് വെക്കും? മയം.